ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരത്തിന് വേദിയാകുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈദ്യുതി നൽകില്ലെന്ന് ആവർത്തിച്ച് കെസിബി. ഇതോടെ മത്സരം കഴിയുന്നതുവരെ ജനറേറ്ററിനെ ആശ്രയിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. അതേസമയം മത്സരങ്ങൾക്കായി ദക്ഷിണാഫ്രിക്കൻ ടീം നാളെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തി പരിശീലനം ആരംഭിക്കും. ഈ മാസം 28-നാണ് മത്സരം. നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയാകുന്നത്. ഇത്തവണ സ്റ്റേഡിയത്തിൽ മത്സരം കഴിയുന്നതുവരെ വൈദ്യുതി ജനറേറ്റർ മാത്രമാണ് ആശ്രയം. സ്റ്റേഡിയത്തിലെ ഇലക്ട്രിക് പാനൽ തകരാറിലാണെന്ന് കണ്ടെത്തിയതിനാൽ KSEB വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. സ്റ്റേഡിയം പരിപാലിക്കുന്ന കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡ് 3 കോടി രൂപയോളം കുടിശ്ശിക വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് KSEB ഇവിടത്തെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചപ്പോഴാണ് പാനലിൽ തകരാർ കണ്ടെത്തിയത്. മത്സര സമയങ്ങളിൽ ഒരേ സമയം കൂടുതൽ വൈദ്യുതിയുടെ ആവശ്യം വരും. ഹൈടെൻഷൻ ലൈനിൽ നിന്നുള്ള കണക്ഷൻ നൽകുന്നതിനിടെ ജീവനക്കാരന് ഷോക്കേറ്റു. അപകടം മുന്നിൽ കണ്ട് KSEB വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു. അതേസമയം നാളെ പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുന്ന ദക്ഷിണാഫ്രിക്കൻ ടീം സ്പോർട്സ് ഹബിൽ പരിശീലനത്തിനിറങ്ങും. അന്താരാഷ്ട്ര മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ വൈദ്യുതി പോലും ലഭിക്കുന്നില്ല എന്നത് വലിയ പോരായ്മയാണ്. ജനം, തിരുവനന്തപുരം.